ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക് ഡോക്ടർ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് രണ്ട് അടിപൊളി സ്മാർട്ട് ഫോൺ അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആദ്യമായിട്ട് റെഡ്മി 9ഉം റെഡ്മിയുടെ ബജറ്റ് സീരീസിലെ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോൺ ആണ് റെഡ്മി 9. പിന്നെ രണ്ടാമതായിട്ട് എംഐയുടെ ഷ്യോമിയുടെ ഫ്ലാഗ്ഷിപ്പ് സീരീസ് ആയ എംഐ നോട്ട് 10 ലൈറ്റ് ആണ് ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആദ്യമായിട്ട് ഈ ഒരു വീഡിയോയിൽ നമുക്ക് റെഡ്മി 9 അൺബോക്സ് ചെയ്യാം. അടുത്ത വീഡിയോയില് എംഐ നോട്ട് 10 ലൈറ്റും അൺബോക്സ് ചെയ്യാം. അപ്പൊ ഈ തുടർന്നുള്ള വീഡിയോകൾക്കും വേണ്ടിയിട്ട് ഇതുപോലെ നല്ല അടിപൊളി ടെക് വീഡിയോക്കും വേണ്ടി വീഡിയോകൾ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതിന്റെ അൺബോക്സിംഗിലോട്ട് പോകാം. അപ്പൊ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. റിഫുബാ കിട്ടുണ്ടാവും. അപ്പൊ നമ്മള് അൺബോക്സ് ചെയ്യാൻ പോണ്. അപ്പൊ നമ്മള് റിഫോ റയ്യാനും കൂടി അൺബോക്സ് ചെയ്യും. നോക്കി എന്നാ പൊട്ടിക്ക്. അങ്ങനല്ലേ, ജസ്റ്റ് ബോക്സിന് കാര്യങ്ങളൊക്കെ നോക്കാം. ബോക്സിന്റെ ഫ്രണ്ടിൽ റെഡ്മി 9 എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഫോണിന്റെ എന്താ പറയാ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ സാധാരണ റെഡ്മിന്റെ ഇന്ത്യയിലൊക്കെ ഇറങ്ങുമ്പോ ഇവിടെ ബാക്ക്ലൈൻറെ സ്പെക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നില്ല. ജസ്റ്റ് ബാക്ക് സൈഡില് അതിന്റെ സ്പെസിഫിക്കേഷൻസ് മാത്രമേ ഉള്ളൂ. റെഡ്മി 9 കാർബൺ ഗ്രേ കളറ്, 4GB റാം, 64GB റോം, അങ്ങനത്തെ സ്പെസിഫിക്കേഷൻസ് മാത്രമേ ഉള്ളൂ. നമുക്ക് എന്തായാലും സംഭവം ഒന്ന് എടുത്ത് നോക്കാം. ജസ്റ്റ് ഫസ്റ്റ് ഫോണതാ, ഫോണ് അയക്ക് മതി മതി. ഇനി ഇതിലെ ജസ്റ്റ് അതിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കുറെ പേപ്പറൊക്കെ ഉണ്ട്, അതവിടെ മൂലൊക്കെ കൊടുക്കുന്നുണ്ട്. സിം എജക്ടർ ടൂളും ഉണ്ട്. പിന്നെ എന്താ കേസാ വരുന്നു, മതി മതി അറിയണേ. ഇത് ജസ്റ്റ് സിമ്പിള് കേസാണ്, അങ്ങനെ ജസ്റ്റ് സിലിക്കൺ റബ്ബർ കേസ്. നമുക്ക് ഫോൺ എടുത്ത് നോക്കാം. നമ്മള് കാർബൺ ഗ്രേ കളറാണ്, ഒരു ഡാർക്ക് കളറാണ്. നമ്മളെ ഫോൺ പൊട്ടിക്കാൻ പോവാണ്. ഇതാണ് നമ്മളെ ഫോണ്. ഇത് ബാക്ക് കാണുമ്പോ പോക്കോ X2 ഓർമ്മ വരുന്നത്. ഷിയോമിന്റെ തന്നെ സബ് ബ്രാൻഡായ പോക്കോ ഇറക്കിയ പോക്കോ X2 അതൊരു റൗണ്ട് ഷേപ്പ് ഡിസൈനാണ് ബാക്കിൽ വരുന്നത്. ക്യാമറക്ക് ചുറ്റും പിന്നെ ബാക്കില് 4 ക്യാമറകളുണ്ട്. ഒരു അൾട്രാ വൈഡ് ഉണ്ട്, നോർമൽ ഉണ്ട്, പിന്നെ മാക്രോ ഡെപ്ത്. അത് വലിയ കാര്യമൊന്നുമില്ല, എന്നാലും കിടക്കട്ടെ. പിന്നെ ഒരു ഫ്ലാഷ് ഉണ്ട്, പിന്നെ ഫിംഗർ പ്രിന്റ് സെൻസറും ഉണ്ട്. പിന്നെ ബാക്കിൽ അതിന്റെ മെയ്ഡ് ഇൻ ചൈന സംഭവങ്ങൾ, മോഡൽ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഫോണൊന്ന് ഓണാക്കി നോക്കാം. കേസ് ഒന്ന് ഇട്ടോക്കാം. ഫോൺ അത്യാവശ്യം ലെങ്ത് ഉണ്ട് അല്ലേ, പുതിയ ഫോണായിട്ട് ചാർജ്. പിന്നെ ഇത് ബൂട്ടാവുന്ന സമയത്ത് ഫോണിന്റെ ഓവറോൾ കാര്യങ്ങളൊക്കെ നോക്കാം. റൈറ്റ് സൈഡിലായിട്ട് പവർ ബട്ടൺ ഉണ്ട്, പിന്നെ വോളിയം അപ്പ് ഡൗൺ ഉണ്ട്. മുകളിലായിട്ട് സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷൻ മൈക്ക് ഉണ്ട്, പിന്നെ IR ബ്ലാസ്റ്റർ ഉണ്ട്. നല്ല കാര്യമാണ്. നമുക്ക് AC കാര്യങ്ങൾ TV ഒക്കെ നമുക്ക് ഇത് വെച്ച് കൺട്രോൾ ചെയ്യാം. പിന്നെ ലെഫ്റ്റ് സൈഡിൽ സിമ്മിന്റെ ട്രേ ഉണ്ട്. ഇതിൽ വരുന്നത് ഡുവൽ വോൾട്ടിയും പിന്നെ അതുപോലെ മെമ്മറി കാർഡും ഇടാനുള്ള സെറ്റപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. രണ്ട് നാനോ സിമ്മും ഇടാം, മെമ്മറി കാർഡും ഇടാം. അപ്പൊ നല്ല കാര്യം. ഷോമിന്റെയിലൊക്കെ ചിലതിലൊക്കെ ഹൈബ്രിഡ് സ്ലോട്ടൊക്കെ വരാറുള്ളൂ. പിന്നെ താഴത്ത് വരാണെങ്കിൽ 3.5 ഓഡിയോ ജാക്ക് ഉണ്ട്, പിന്നെ മൈക്ക് ഉണ്ട്, സ്പീക്കർ USB Type-C ആണ് വരുന്നത്, പുതിയ ടൈപ്പ്. പിന്നെ ഇതിലെ MIUI 11 വെർഷൻ ആണ്, അപ്പൊ ഏറ്റവും പുതിയ വെർഷൻ ആണ്. ലൈഫ് ഗെറ്റ്സ് ഈസിയർ അവരെന്താ ടാഗ് ലൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. മൈക്കിനെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്.
ഇതില് പിന്നെ വരുന്നത് ചാർജിങ് കേബിൾ ഉണ്ട് നോർമൽ വൈറ്റ് ഹെഡ്സെറ്റ് ഇല്ല ആസ് യൂഷ്വൽ റെഡ്മി ഫോണത്തും പോലെ ഇതില് ചാർജിങ് ഇത് 18 വാട്ട്സ് സപ്പോർട്ട് ഉണ്ട് പറയുന്നുണ്ട് പക്ഷെ ഇതില് ചാർജർ വരുന്നത് ഇവിടെ 5 വോൾട്ട് 2 ആമ്പ് ആണ് അത് മോശമായി പോയി 18 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജർ കൊടുക്കണമായിരുന്നു കുഴപ്പമില്ല എന്നാലും പിന്നെ 5020 mAh ബാറ്ററി ഉണ്ട് അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ സംഭവം സെറ്റപ്പ് ആണ് പിന്നെ ഇത് വരുന്നത് 2 വേരിയന്റിലാണ് വരുന്നത് 3 GB 32 GB വേരിയന്റും 4 GB 64 ഇത് 4 GB 64 GB വേരിയന്റ് ആണ് 4 GB റാമും 64 GB ഉണ്ടാണല്ലോ ആസ് യൂഷ്വൽ സെറ്റപ്പ് സെറ്റപ്പ് കംപ്ലീറ്റ് ആയി യു ആർ റെഡി ടു റോക്ക് റോക്ക് ചെയ്യാൻ പോവാ അറിയാണ് ബെസൽസ് മേലെ കുറച്ചുള്ളൂ താഴെ എത്തിയിട്ടുണ്ട് രണ്ടു ഭാഗത്തും ഒരേപോലെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഒന്നും കൂടി കാണാൻ കുറച്ചും കൂടി ലുക്ക് ഉണ്ടാവായിരുന്നു അങ്ങനെ ബാക്കി പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഫ്രണ്ടിലെ ഗ്ലാസ് ഗൊറില്ല ഗ്ലാസ് 3 ആൻഡ് വേർഷൻ ബാക്കിൽ ഗൊറില്ല ഗ്ലാസ് ഇല്ല പിന്നെ പ്ലാസ്റ്റിക് ആണ് സൈഡും സിംഗിൾ ഒറ്റ ടച്ചിലായത് നല്ലൊരു ടച്ച് ഫിംഗർ പ്രിന്റ് ചെറുതായിട്ട് എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും അത്ര ഉണ്ടില്ല ഗ്ലാസിന്റെ അത്ര പിന്നെ ഇത് നോർമൽ പ്ലെയിൻ അല്ല അങ്ങനെ ഒരു ഇതുണ്ട് ഒരു ഗ്രേ അല്ല അതിനെ ഒരു എന്താ പറയാ ഒരു സാധാ ലാപ്ടോപ്പിന്റെ ബാക്കിലൊക്കെ ഉണ്ടാവില്ല അതേപോലെ സംഭവം ഓപ്പൺ വന്നിരിക്കാണ് ഡിസ്പ്ലേ ഒക്കെ നല്ല ഇതുണ്ട് കേട്ടോ ക്വാളിറ്റി ഉണ്ട് എന്തെങ്കിലും ബാക്കി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ എബൌട്ട് ഫോൺ നോക്കാം വെർഷനും കാര്യങ്ങളൊക്കെ ആൻഡ്രോയിഡ് വെർഷൻ 10 വർക്കാവുന്നത് ഏറ്റവും പുതിയ 10 തന്നെയാണ് പിന്നെ എം ഐ ആണെങ്കിൽ അവരെ ലോഗൊക്കെ ഒന്നും കൂടി എന്താ പറയുക മുമ്പ് ഉണ്ടായിരുന്ന ഇതിൽ നിന്ന് മാറ്റിയിട്ട് കുറച്ചും കൂടി ക്ലാസിക് ആക്കിയിട്ടുണ്ട് അപ്പോൾ എന്താ പറയുക സ്റ്റോക്ക് ആൻഡ്രോയിഡിനൊക്കെ പോലെ ലോഗോകള് സ്റ്റോക്ക് ആൻഡ്രോയിഡ് ടച്ച് ഉണ്ട് മറ്റേത് എം ഐൻ്റെത് ഇങ്ങനെ നല്ല ഈ ഒരു ഇത് വരുന്നത് ഇങ്ങനെ നല്ലായിരുന്നു ഒരു വേറൊരു ടൈപ്പായിരുന്നു ഒന്നും കൂടി നോർമലാക്കാൻ വിചാരിച്ചിട്ടുണ്ടോ ഇനി അപ്ഡേറ്റ് എന്തെങ്കിലും വന്ന് കിടക്കണ്ടോ നോക്കട്ടെ എന്താ ചെറിയൊരു അപ്ഡേറ്റ് 254 MB അപ്ഡേറ്റ് ഉണ്ട് അത് എന്നൊക്കെയാണ് കാണിക്കണേ എന്തായാലും നോക്കാം ഓ എന്താ പറയുക ഇതിനെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ക്യാമറ റിവ്യൂ തന്നെ ഇടാം നാളെ അതുപോലെ തന്നെ MI Note 10 അൺബോക്സിംഗ് റിവ്യൂ ഇടാം അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു മെയിൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇനിയൊന്നും വിട്ടുപോയിട്ടുണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ എന്താ പറയുക കൂടുതൽ നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ ഇടാം അതുപോലെ ക്യാമറ റിവ്യൂ ഇടാം അതുപോലെ ഇതിന്റെ അൺബോക്സിംഗ് ഇടാം ക്യാമറ റിവ്യൂ ഇടാം ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ ഇടാം അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെന്ന് വിചാരിക്കുന്നു എന്താ പറയാ വെയിറ്റും നല്ല വെയിറ്റ് ഇല്ല 190 something grams ആണ് അപ്പൊ അത്യാവശ്യം കണ്ടാ കയ്യിൽ ഇങ്ങനെ പിടിക്കുമ്പോൾ അറിയാൻ പറ്റുന്നുണ്ട് അത്യാവശ്യം നീളമുണ്ട് സിംഗിൾ ഹാൻഡ് യൂസിന് കുഴപ്പമില്ല സിംഗിൾ ഹാൻഡ് യൂസ് കുറച്ച് പാടാണ് എന്നാലും വലിയ പ്രശ്നമില്ല എന്താ പറയാ വലിയ വെയിറ്റ് തോന്നിയിട്ടില്ല യൂണിഫോം ഒരു ഡിസ്ട്രിബ്യൂഷൻ ഒക്കെയാണ് വെയിറ്റിന്റെ കാര്യത്തിൽ തോന്നുന്നത് പിന്നെ ബാക്കിൽ എന്താ പറയാ ഇങ്ങനെ കാണുമ്പോൾ ഒരു ഇതില്ല മറ്റേലങ്ങനെ റൗണ്ട് ഇതാകുമ്പോൾ കുറച്ചും കൂടി ലുക്കുണ്ട് അത്തരത്തിലുള്ള കേസുകളൊക്കെ വാങ്ങാൻ കിട്ടുമെന്ന് വിചാരിക്കണം പിന്നെ UIയുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ MI UI കുറച്ചും കൂടി ക്ലീൻ ആൻഡ് നീറ്റ് ആക്കിയിട്ടുണ്ട് പിന്നെ കുറച്ചും കൂടി ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് കുറേ വന്നിട്ടുണ്ട് MI 11 അതും നമുക്ക് എന്തൊക്കെയാണെന്ന് അടുത്ത വീഡിയോയിൽ നോക്കാം അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നല്ല അടിപൊളി ടെക് വീഡിയോയുമായി വീണ്ടും വരാം എന്നിട്ട് എല്ലാവർക്കും ബൈ ബൈ ഹാവ് എ നൈസ് ഡേ ഇപ്പോൾ ഇവിടെ ഒരു ടാറ്റ പറഞ്ഞു ടാറ്റ പറയും ടാറ്റ പറഞ്ഞു ടാറ്റ സി യു പറയും സി യു പറയാം ആ